നമസ്കാരം. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം വ്യാപകമായ നുണപ്രചരണം നവമാധ്യമങ്ങളിലൂടെ നടത്തുകയാണ്. ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫ് മിനിസ്ട്രിയുടെ ഘട്ടത്തിൽ 34 ലക്ഷം പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങിയത് എന്നും അത് 60 ലക്ഷമായി ഇവർ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഏറ്റവും വലിയ നുണയാണത്. കാരണം സർക്കാരിൻ്റെ സേവനാ പെൻഷൻ എന്ന് പറയുന്ന സൈറ്റിൽ തന്നെ കൃത്യമായ കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ പറയുന്നത് യു ഡി എഫ് മിനിസ്ട്രിയുടെ അവസാന ഘട്ടത്തിൽ 358,50,321 പേർ ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്നു. അതിപ്പോൾ 5 വർഷം ഇടതുപക്ഷ സർക്കാർ ഭരിച്ചപ്പോൾ 49,40,631, 10 ലക്ഷത്തിൽ ചില്ലാനും ആളുകൾ മാത്രമാണ് പുതുതായിട്ട് ഈ 5 വർഷത്തിനിടെ ക്ഷേമ പെൻഷന് അർഹതായിട്ടുള്ളത് എന്നാണ് ഇവർ സൈറ്റ് തന്നെ വ്യക്തമാക്കുന്നത്. എന്നാൽ തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലയളവിലെ കണക്കൊന്ന് പരിശോധിക്കാം. വി എസ് അച്യുതാനന്ദൻ അധികാരത്തിൽ നിന്ന് ഒഴിയുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 11,31,481 പേരായിരുന്നു. 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 38,50,321 വർദ്ധിച്ചു. അതായത് 27 ലക്ഷം പേർ ഒറ്റയടിക്ക് പുതുതായി പെൻഷൻ വാങ്ങുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കേരളത്തിൽ ഇത്രയധികം ആളുകൾ ക്ഷേമ പെൻഷൻ അർഹത നേടിക്കൊടുത്തത് യു ഡി എഫ് മിനിസ്ട്രിയുടെ ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നടപടികളുടെ ഭാഗമാണ്, മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചതിന്റെ ഭാഗമാണ്. കേരളത്തിൽ വി എസ് ഒഴിയുന്ന സമയത്ത് 11 ലക്ഷം എന്നുള്ളത് ഒറ്റയടിക്കാണ് 27 ലക്ഷം പേർക്ക് പുതുതായി പെൻഷൻ അർഹത നേടിയിട്ടുള്ളത്. എങ്ങനെ ഇത്ര അധികം പേർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം യു ഡി എഫ് കാലത്തുണ്ടായി എന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട്, നേരത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങണമെങ്കിൽ അവർക്ക് ബി പി എൽ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമാണ് അത് ലഭിച്ചുകൊണ്ടിരുന്നത്. യു ഡി എഫ് മിനിസ്ട്രി അതിൽ മാറ്റം വരുത്തി 1 ലക്ഷത്തിൽ താഴെ വരുമാന പരിധിയിൽ ഉള്ള ആർക്കും ഓൾഡ് ഏജ് പെൻഷൻ വാങ്ങാനുള്ള സാഹചര്യം കൊണ്ടുവന്നു. 65 വയസ്സാകണമായിരുന്നു വാർദ്ധക്യകാല പെൻഷനുള്ള പ്രായം. അത് 60 ആക്കി ചുരുക്കിയത് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റാണ്. അത് അവിടെ തീരുന്നില്ല. വിധവാ പെൻഷൻ വാങ്ങുന്നതിന് 18 വയസ്സ് കഴിഞ്ഞ ആൺമക്കളുള്ളവർക്ക് വിധവാ പെൻഷൻ കിട്ടിയിരുന്നില്ല. ആ മാനദണ്ഡം എടുത്തു കളഞ്ഞത് യു ഡി എഫ് സർക്കാരാണ്. മാത്രമല്ല, 20,000 താഴെ വരുമാനമുള്ളവർക്ക് മാത്രമാണ് വിധവാ പെൻഷൻ ലഭിച്ചിരുന്നത്. അത് 1 ലക്ഷമാക്കി ഉയർത്തിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഈ രീതിയിൽ പെൻഷൻ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ അവശ്യ വിഭാഗങ്ങൾക്ക് ഇത്രയധികം പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെയും അവസാനിക്കുന്നില്ല. പെൻഷന് തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി അപേക്ഷ കൊടുക്കുന്നതിന് പകരം പെൻഷൻ അർഹരായവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പയിൻ, വീടുകൾ കയറി ഇറങ്ങി അപേക്ഷകരെ കണ്ടെത്തി കൊടുക്കുന്ന ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. മാത്രം അവിടെയും അവസാനിക്കുന്നില്ല. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർക്കൊരു പെൻഷൻ കൊണ്ടുവന്നു. അതാണ് ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ. അതിന് വരുമാന പരിധിയിൽ എത്ര ലക്ഷം വരുമാനമുള്ളവർക്കും 60 വയസ്സ് കഴിഞ്ഞാൽ ഈ കർഷക പെൻഷന് അപേക്ഷിക്കാവുന്ന അന്തരീക്ഷം കൊണ്ടുവന്നു. അതായത് കേരളത്തിൽ 60 കഴിഞ്ഞ എല്ലാവർക്കും ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്ന അന്തരീക്ഷം കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റാണ്. എന്നാൽ ഇനി ഇടതുപക്ഷത്തിലേക്ക് വരാം. ഇവരെന്തൊക്കെയാ ചെയ്തത്? പെൻഷൻ ആനുകൂല്യത്തിൽ അതിന്റെ മാനദണ്ഡത്തിൽ ഒന്നും കുറച്ചില്ല എന്ന് മാത്രമല്ല, അത് കഠിനമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. യു ഡി എഫ് ഗവൺമെന്റ് അവസാനം കൊണ്ടുവന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് ഇതായിരുന്നു, ഒരു വിധവാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് വിധവാ പെൻഷനും കിട്ടും, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ, ഇരട്ട പെൻഷൻ കൊണ്ടുവന്നു. അത് റദ്ദാക്കുകയാണ് ആദ്യമായി പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, കർഷക പെൻഷന്റെ വരുമാന പരിധി ഉണ്ടായിരുന്നില്ല, അത് 1.5 ലക്ഷമാക്കി നിജപ്പെടുത്തി. കുറെ പേർക്ക് കർഷക പെൻഷൻ നഷ്ടപ്പെടുത്തിയതും ഈ പിണറായി സർക്കാരാണ്. അവിടെയും അവസാനിക്കുന്നില്ല. വിധവാ പെൻഷൻ നേരത്തെ വാങ്ങുന്നതിനുള്ള മാനദണ്ഡം ഭർത്താവ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയാണ്. എന്നാൽ അതിൽ മാറ്റം വരുത്തി ഭർത്താവ് മരണപ്പെട്ടവർക്ക് മാത്രം എന്നുള്ള നിബന്ധന വെച്ച് വിധവാ പെൻഷനിൽ നിയമപരമായി ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ കൊടുക്കുന്ന നടപടി പിൻവലിച്ചതും ഈ പിണറായി ഗവൺമെന്റാണ്. അവിടെയും അവസാനിക്കില്ല. 2017 മെയ് 31 മുതൽ 14 മാസത്തേക്ക് പെൻഷൻ അപേക്ഷ സ്വീകരിക്കുന്ന സോഫ്റ്റ്വെയർ അടച്ചിടുന്ന സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. ഈ കാലയളവിൽ സർക്കാർ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്, 3,40,000 പേർ അപേക്ഷകൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പാസാക്കി. പക്ഷേ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ അടച്ചിട്ടത് മൂലം അവർക്ക് പെൻഷൻ കിട്ടാത്ത അന്തരീക്ഷം ഈ ഗവൺമെന്റ് ഉണ്ടാക്കി. 3,40,000 പേർക്ക് 1.5 വർഷത്തെ പെൻഷൻ തടയുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സർക്കാരിന്റെ കാലത്താണ്. മാത്രമല്ല,
അതിനുശേഷം സർക്കാർ സോഫ്റ്റ്വെയർ തുറന്നു കൊടുത്തു പ്രക്ഷോഭങ്ങൾക്ക് ശേഷം. പക്ഷെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നേരത്തെ പെൻഷൻ പദ്ധതി ആരംഭിച്ചത് മുതൽ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. എന്നാണോ അപേക്ഷകൻ അപേക്ഷ നൽകുന്നത്, ആ തീയതി മുതലുള്ള പണം കിട്ടുന്നതിന് അയാൾക്ക് അർഹതയുണ്ടായിരുന്നു. എന്നാൽ ആ നിബന്ധന എടുത്തു കളഞ്ഞു. എന്നാണ് അപേക്ഷ നൽകുന്നത്, എന്നാണ് തദ്ദേശ സ്ഥാപനം പാസ്സാക്കുന്നത് എന്നൊന്നും നോക്കാതെ, എന്നാണോ DBT സെൽ അംഗീകാരം, സോഫ്റ്റ്വെയറിൽ അംഗീകാരം നൽകുന്നത്, അന്ന് മുതലുള്ള പണത്തിന് മാത്രമേ അർഹതയുള്ളൂ എന്നുള്ള ഏറ്റവും ക്രൂരമായ ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെന്റ് ആണ്. ആ ഉത്തരവിലൂടെ ഗവൺമെന്റ് 340,000 പേരുടെ 1.5 കൊല്ലത്തെ പെൻഷനാണ് തടഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ പെൻഷൻ നിഷേധിക്കുന്ന സമീപനം ഒരു കാലത്തും ഇല്ലാത്ത സമീപനം സ്വീകരിച്ചിട്ടുള്ളതും ഈ ഗവൺമെന്റാണ്. മാത്രമല്ല പുതിയ നിബന്ധന കൊണ്ടുവന്നിട്ടുള്ളത്, 2,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക്, വിധവയാവട്ടെ വികലാംഗനാവട്ടെ ഏത് അവശ്യ വിഭാഗമായാലും, അവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെന്റാണ്. വാഹനം 4-വീലർ ഉള്ളവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന അന്തരീക്ഷം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെന്റാണ്. അതുപോലെ തന്നെ വിധവകളെല്ലാം തന്നെ തങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ട ശേഷം താൻ പുനർവിവാഹിതയായിട്ടില്ല എന്നുള്ള ഗസറ്റഡ് ഓഫീസറുടെ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകുന്നതിന് പകരം ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഓരോ വർഷവും നൽകണം എന്നുള്ള ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഗവൺമെന്റാണ്. UDF മിനിസ്റ്ററിയുടെ ഘട്ടത്തിൽ എങ്ങനെ ഒരാൾക്ക് അധികം പെൻഷൻ നൽകാം എന്നുള്ളതിന് വേണ്ടി ഉത്തരവുകൾ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചപ്പോൾ, ഈ ഗവൺമെന്റ് എങ്ങനെ ഒരാൾക്ക് പെൻഷൻ തടയാം എന്നുള്ള അർത്ഥത്തിൽ മാനദണ്ഡങ്ങൾ കടുപ്പിക്കുന്ന സമീപനം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷത്തിനിടെ പുതുതായി 27,000 പേർക്ക് പെൻഷൻ അനുവദിച്ച ഘട്ടത്തിൽ ഈ സർക്കാരിന് വെറും 10,00,000 പേർക്ക് മാത്രം പെൻഷൻ അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യമായി ചുരുങ്ങിയിട്ടുള്ളത് ഈ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല ഇവർ ഇപ്പോൾ പറയുന്നത് കുടിശ്ശിക, UDF കാലത്ത് ഒരുപാട് കുടിശ്ശിക ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാരിന്റെ സോഫ്റ്റ്വെയറിൽ കൃത്യമായി പരിശോധിച്ചാൽ കാണാം, 2016 ഏപ്രിൽ മാസത്തിൽ 1 രൂപ പോലും ഒരാൾക്ക് പോലും പെൻഷൻ കുടിശ്ശിക കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അവസാനത്തെ വ്യക്തിക്കും അവസാനത്തെ കുടിശ്ശികയും നൽകിയിട്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് താഴെ ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ ഈ ഗവൺമെന്റ് ആണ് 1.5 കൊല്ലത്തെ പെൻഷൻ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇനി കണക്കുകൾ നോക്കാം. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിന്റെ മെയിൻ ഇവർ പറയുന്നുണ്ട്, 2006 VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് 235 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ മാസത്തിൽ ലഭിച്ചിരുന്നത്. 5 വർഷം അദ്ദേഹം കേരളം ഭരിച്ചു ഇടതുപക്ഷ ഗവൺമെന്റ്, അത് 300 രൂപയ്ക്ക്, വെറും 65 രൂപ മാത്രമാണ് 5 വർഷത്തിനിടെ LDF അന്നത്തെ VS ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം UDF ഗവൺമെന്റ് വന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ശേഷം 2005 വർഷം ഭരിച്ചപ്പോൾ ഈ 300 രൂപ വാങ്ങുന്ന ഓൾഡ് ഏജ് പെൻഷനും മറ്റു പെൻഷനുകളിലും ഓൾഡ് ഏജ് പെൻഷൻ തുക 600 ഇരട്ടിയായി വർദ്ധിക്കുന്ന അന്തരീക്ഷം ഉണ്ടായി. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1,500 രൂപ മാസത്തിൽ കിട്ടുന്ന അന്തരീക്ഷം 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾ പെൻഷനും വിധവാ പെൻഷനും 800 രൂപയാക്കി അന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പെൻഷനും 1,000 രൂപയായി 2016 UDFന്റെ അവസാനത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം വന്ന LDF ഗവൺമെന്റ് നടപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ചത്, കൂടുതൽ ഗുണഭോക്താക്കൾ നൽകിയത്, ഇതെല്ലാം UDF ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിട്ടുള്ളതാണ്. LDF അവ തടയുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം, പെൻഷന്റെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കണ്ടുപിടിച്ചത് പോലും ഇവരാണ് എന്നുള്ള രീതിയിൽ നടക്കുന്ന നുണപ്രചരണം ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഇവർ പരസ്യപ്പലകകളിൽ പല സ്ത്രീകളും പെൻഷൻ നോട്ട്, പെൻഷൻ വാങ്ങുന്ന തുക എണ്ണി നോക്കുന്ന പടം കൊടുക്കുന്നുണ്ട്. അവരിൽ പലർക്കും പെൻഷൻ കിട്ടുന്നതിന് രീതിയിൽ മാനദണ്ഡം ലഘൂകരിച്ചതും കഴിഞ്ഞ UDF ഗവൺമെന്റാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ്.